മോഹൻലാൽ. മോഹൻലാൽ പ്രിയങ്കരനായ ജയൻ എന്ന നമ്മുടെ സൂപ്പർ താരത്തെ കുറിച്ച് പങ്കുവെച്ച ചില കുറിപ്പുകളാണ് നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: എന്റെ കോളേജ് കാലത്ത് നസീർ സാറും മധുസാറുമായിരുന്നു ഹീറോകൾ. അക്കാലത്ത് വില്ലനായിരുന്നു ജയൻ. എങ്കിലും കരുത്തും സാഹസികതയും ഇണങ്ങിച്ചേരുന്ന അദ്ദേഹത്തിന്റെ ശൈലി എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. എന്നാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ഞാൻ അഭിനയിക്കാൻ എത്തുമ്പോഴേക്കും ജയൻ മലയാളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള നടനായി മാറിക്കഴിഞ്ഞിരുന്നു. വില്ലനിൽ നിന്ന് നായകനിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ചയിൽ പല താരസിംഹാസനങ്ങളും തകിടം മറിഞ്ഞു. ജയൻ അഭിനയിച്ച സിനിമകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളായതോടെ മലയാളികളാ താരത്തെ നെഞ്ചിലേറ്റി. ആക്ഷൻ സിനിമകൾക്ക് മലയാളത്തിൽ വ്യാപകമായ സ്വാധീനമുണ്ടാകുന്നത് ജയന്റെ കാലത്താണ്. കാരണം അത്രയേറെ ആക്ഷൻ ചിത്രങ്ങൾ ആ കാലത്ത് പുറത്തുവന്നു. അങ്ങാടിയാണ് ജയനെ ആസ്വാദക ഹൃദയങ്ങളിൽ പതിച്ചുവച്ച ചിത്രം. മുറിക്കയൻ ബനിയനുമിട്ട് ഇംഗ്ലീഷിൽ ഗർജിക്കുന്ന തൊഴിലാളി നേതാവിന്റെ രൂപമാണ് ജയനെ ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മയിലെത്തുന്നത്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഐ വി ശശിയെ ആദരിക്കുന്ന ഉത്സവം എന്ന ചടങ്ങിൽ ഞാനും പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ഹ്രസ്വചിത്രം അവിടെ പ്രദർശിപ്പിച്ചിരുന്നു. അതിൽ അങ്ങാടിയിലെയും കരിമ്പനയിലെയും ചില ഭാഗങ്ങളുണ്ടായിരുന്നു. തൊഴിലാളികളെ ആക്ഷേപിച്ച മുതലാളിമാരുടെ നേർക്ക് വിറച്ചുകൊണ്ടി ഇംഗ്ലീഷിൽ ജയൻ തിരിച്ചടിക്കുന്ന ദൃശ്യത്തെ സദസ് നിലയ്ക്കാത്ത കൈയടികളോടെയാണ് അന്ന് വരവേൽക്കുന്നത് കണ്ടത്. ആ കാഴ്ച ഇന്നും എന്നെ വിസ്മയിപ്പിക്കുന്നു. ഇന്നും ആ രൂപം സ്ക്രീനിൽ തെളിയുമ്പോൾ ഉയരുന്ന കൈയടികൾ ജയൻ യുഗം അവസാനിച്ചിട്ടില്ല എന്നതിന്റെ സൂചനകളാണ് നൽകുന്നത്. ജയനോടൊപ്പം അഭിനയിക്കാൻ അന്നത്തെ പുതുമുഖങ്ങൾക്കെല്ലാം തന്നെ ആഗ്രഹമുണ്ടായിരുന്നു. പുതുമുഖമെന്ന നിലയിൽ വലിയ ഭാഗ്യങ്ങൾ എനിക്ക് നേടിത്തന്ന ചിത്രമായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിന് ശേഷം ഞാൻ അഭിനയിച്ച സഞ്ചാരി എന്ന ചിത്രം. ജയനും പ്രേം നസീറുമായിരുന്നു നായകന്മാർ. പ്രധാന വില്ലൻ വേഷം എനിക്കായിരുന്നു. തിക്കുറിശി, കെ പി ഉമ്മർ, എസ് പി പിള്ള, ആലുമൂടൻ, ഗോവിന്ദകുട്ടി, ജി കെ പിള്ള തുടങ്ങിയ പ്രഗത്ഭരായ മിക്ക താരങ്ങളും ആ ചിത്രത്തിൽ അണിനിരന്നിരുന്നു. ഉദയ സ്റ്റുഡിയോയിലെ സഞ്ചാരിയുടെ സെറ്റിൽ വെച്ചാണ് ഞാൻ ജയനെ ആദ്യമായി പരിചയപ്പെടുന്നത്. ഒരു പുതുമുഖം എന്ന നിലയിലല്ല ജയൻ എന്നോട് ഇടപെട്ടിരുന്നത്. സൂപ്പർ ഹീറോ ഭാവം അദ്ദേഹത്തിൽ ഒട്ടും തന്നെ പ്രകടമായിരുന്നില്ല. നിർമ്മാതാക്കളും സംവിധായകരും ആരാധകരും ഉൾപ്പെട്ട വലിയൊരു വൃന്ദം എപ്പോഴും അദ്ദേഹത്തിന്റെ ചുറ്റും ഉണ്ടായിരുന്നു. സഞ്ചാരിയിൽ ഞാനും ജയനും തമ്മിൽ രണ്ട് ഫൈറ്റ് സീനുകൾ ചിത്രീകരിച്ചിരുന്നു. ത്യാഗരാജൻ മാസ്റ്ററായിരുന്നു സംഘടന സംവിധാനം. ഡ്യൂപ്പില്ലാതെയുള്ള സംഘടനത്തിൽ പലപ്പോഴും ജയൻ ഉപദേശിച്ചു, സൂക്ഷിക്കണം, അപകടം പിടിച്ച രംഗങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ആ ഉപദേശം ഇന്നും ഞാൻ ഏറെ വിലമതിക്കുന്നു. സഞ്ചാരിയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കെ ഒരു സന്ധ്യയിൽ ജയനെ കാണാൻ അദ്ദേഹത്തിന്റെ സഹോദരനും ഭാര്യയും വന്നു. നസീർ സാറിനും തിക്കുറിശി ചേട്ടനുമൊക്കെ അവരെ പരിചയപ്പെടുത്തി. മാറി നിൽക്കുകയായിരുന്ന എന്നെ ചൂണ്ടി ജയൻ പറഞ്ഞു, പുതുമുഖമാണ് മോഹൻലാൽ ഈ സിനിമയിലെ വില്ലൻ, നന്നായി അഭിനയിക്കുന്നുണ്ട്, വളർന്നു വരും. പുതുമുഖമായ എനിക്ക് ഏറെ ആത്മവിശ്വാസം പകർന്ന വാക്കുകളായിരുന്നു അത്. ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ ജയൻ പറഞ്ഞു, മോനെ കാണാം. അതായിരുന്നു മൂന്നോ നാലോ ദിവസം നീണ്ട സൗഹൃദത്തിന്റെ വിടപറയൽ വാക്യം. സഞ്ചാരി കഴിഞ്ഞ് ഞാൻ പുതിയ ചിത്രത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂളിളക്കത്തിന്റെ സെറ്റിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ ജയൻ മരിച്ചുവെന്ന ആ വലിയ ദുഃഖവാർത്ത അറിയുന്നത് അക്ഷരാർത്ഥത്തിൽ കേരളമാകെ തകർന്നുപോയ വാർത്തയായിരുന്നു അത്. ഒരു നടന്റെ വിയോഗത്തിൽ ആരാധകർ ഇത്രയധികം കണ്ണീരൊഴുക്കുന്നത് മുമ്പൊരിക്കലും ഞാൻ കണ്ടിട്ടില്ല. ജയൻ അവർക്ക് എന്തായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമായിരുന്നു അത്. ജയൻ മരിച്ച് ഒരു മാസം കഴിഞ്ഞ് ഞാൻ ബാലൻ കെ നായരോടൊപ്പം കൊല്ലത്തെ ജയന്റെ വീട്ടിൽ പോയി. അദ്ദേഹത്തിന്റെ അമ്മയെയും സഹോദരനെയും കണ്ടു. ഒറ്റ ചിത്രത്തിൽ മാത്രം സംഗമിച്ച് മറക്കാനാകാത്ത ഏറെ നിമിഷങ്ങൾ എനിക്ക് നൽകിയ കരുത്തനായ ആ വലിയ നടൻ 40 വർഷങ്ങൾക്ക് ഇപ്പുറവും എന്റെ ഓർമ്മകളിൽ നിറസാന്നിധ്യമായി നിൽക്കുന്നുണ്ട്. ഇതായിരുന്നു മോഹൻലാൽ തന്റെ പ്രിയങ്കരനായ താരത്തെക്കുറിച്ച്, നമ്മുടെയെല്ലാം സ്വന്തമായ ജയൻ സാറിനെ കുറിച്ച് പങ്കുവെച്ച കാര്യങ്ങൾ. ജയൻ എന്ന നടൻ കാലങ്ങൾക്ക് അതീതനായി ഇന്നും നിലനിൽക്കുന്നത് ഇതൊക്കൊണ്ട് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി അമർത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.